ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് ചേർന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തെ മുൻനിർത്തിയാണ്. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യരായി ജനിച്ചിട്ടുള്ള സകലർക്കും വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പദമാണ് മനുഷ്യത്വം എന്നുള്ളത്. ഞാനും നിങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലായിരിക്കാൻ ഈ മനുഷ്യത്വത്തിന് വളരെ വിലയേറിയ ഒരു പ്രാധാന്യം കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും അവകാശമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. പ്രധാനപ്പെട്ട 2 മനുഷ്യത്വമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കാണാൻ കഴിയുന്നത്. അതിൽ ഒരു മനുഷ്യത്വം എന്നത് വളരെ പ്രാകൃതവും ഒട്ടും അർത്ഥമില്ലാത്തതും വളരെ ജീവിതത്തിന് അനുയോജ്യവുമല്ലാത്ത ഒരു ജീവിത രീതിയാണ്, ഒരു ശൈലിയാണ്. അതിനെ പ്രാകൃത ക്രൂര മനോഭാവങ്ങളോ പ്രാകൃത ക്രൂര മനുഷ്യത്വമെന്നൊക്കെയോ നാം വിളിക്കുന്നു. അതിൻ്റെ അതേ നിലയിൽ നാം മറുഭാഗത്ത് കാണുന്ന മറ്റൊന്നാണ് സുന്ദരമായ മനുഷ്യത്വം. സഹാനുഭൂതിയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും വിളനിലമായ ഒരു മനോഭാവം, ഒരു സുന്ദര മനോഭാവം. ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് ഈ പറഞ്ഞ സുന്ദര മനോഭാവത്തിൻ്റെ ഏറ്റവും ഉയർന്ന തട്ടിലെ ഭാവം അത് ക്രിസ്തു യേശുവിലുള്ള ഭാവമാണ്. അതുകൊണ്ട് ഇന്ന് നാം ചിന്തിക്കുന്നത് എന്നിലെയും നിങ്ങളിലെയും മനുഷ്യത്വ ഭാവം അത് ഏത് ഭാവമാണ്, അത് എത്തരത്തിലുള്ള ഭാവമാണ് എന്ന് മാത്രമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, സുന്ദര മനുഷ്യത്വത്തിന് ഒരു സ്ഥായി ഭാവമാണ്. ഈ സ്ഥായി ഭാവത്തിൻ്റെ ഏറ്റവും സ്വകാര്യ വീക്ഷണത്തിൻ്റെ തൊട്ടടുത്താണ് എൻ്റെയും നിങ്ങളുടെയും സ്ഥാനമെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിനെനിക്കൊരു കാരണമുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ മാനുഷിക താല്പര്യങ്ങൾ നിർവഹിക്കപ്പെടാനുള്ള സാധ്യതകൾ നമ്മുടെ ചുറ്റുപാടുമുള്ളപ്പോൾ നാം ചെയ്യുന്നത് കാണാമറയത്തെ അക്കരപ്പച്ചയെ കിനാവ് കാണുകയാണ്. പ്രിയ ഉള്ള സഹോദരങ്ങളെ, നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾക്ക് ആരാവണം എന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഒന്ന് പരതിയിട്ട് അവിടെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭാഗ്യമുള്ളവരുടെ ഒരു പട്ടിക തയ്യാറാക്കി ഒന്ന് നിവർന്ന് നെടുവുരുപ്പിട്ടിട്ട് നാം പറയും, ഹീ ഓർ ഷീ ഈസ് മൈ റോൾ മോഡൽ. ആധുനികവൽക്കരണത്തിൻ്റെ ആരംഭത്തിങ്കൽ ഇടറിയ ശബ്ദത്തിൽ ആരോ വിളിച്ചു പറഞ്ഞൊരു മുദ്രാവാക്യം ഞാൻ ഓർത്തു പോവുകയാണ്. അതിങ്ങനെയാണ് ചിലതൊക്കെ മാനുഷിക മൂല്യച്യുതിയിൽ വന്ന് ഭവിക്കുന്നത്. ഈ മുദ്രാവാക്യത്തിന് നമ്മുടെ ചിന്തയോട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഒരു വീടിനെ സ്വർഗമാക്കുന്നത് എന്താണ്? ഒരു വീടിനെ സ്വർഗമാക്കുന്നത് ആ വീട്ടിലെ പ്രാർത്ഥന മുറിയല്ല, മറിച്ച് ആ ഭവനത്തിൽ ചില ജീവിതങ്ങളുടെ സമർപ്പണങ്ങളായി മാറിയ അടുക്കളകളുണ്ട്. കുഴമ്പ് മണവും തൈലത്തിൻ്റെ മണവും ആവരണം നിറയ്ക്കുന്ന ചില പഴയ മുഖങ്ങൾ ഉറങ്ങുന്ന ചില മുറികളുമുണ്ട്. ആ മുറികളിലെ അഥവാ അവരിലെ ആത്മീയ ഉണർവിൻ്റെ ശബ്ദവീചികകൾ പ്രാർത്ഥനാ മുറികളിലെ നിശബ്ദത കീറി മുറിക്കുമ്പോഴല്ലേ എൻ്റെയും നിങ്ങളിലെയും മനുഷ്യത്വത്തിന് ഒരു സ്വർഗീയ പരിവേശം ലഭിക്കുന്നത്. ഇത്തരത്തിൽ ഒരായുസിൻ്റെ സിംഹഭാവവും കൺമുന്നിൽ മിന്നിമറയുന്ന ഭാവങ്ങളോട് ഒട്ടും പരിഗണന കാണിക്കാതെ ഞാനും നിങ്ങളും നമുക്ക് കാണാമറിയാത്തെ അക്കരപ്പച്ചയോട് ഗുണമേന്മ തീരെയില്ലാത്ത ഏതോ ഒരു പ്രണയഭാവം ഉണ്ടെന്നത് മനസ്സിലാക്കുന്നുണ്ടോ? സ്റ്റോയിക് തത്വചിന്തകനായ മാർക്കസ് ഔറേലിയസിൻ്റെ വാക്കുകൾക്ക് ഇവിടെ ഇച്ചിരി പ്രസക്തിയുണ്ട്. അതിങ്ങനെയാണ്, ഫോർ ഔട്ട്വേർഡ് ഷോ ഈസ് എ വണ്ടർഫുൾ പെർവെർട്ടർ ഓഫ് ദ റീസൺ. ബാഹ്യ പ്രദർശനങ്ങൾക്കെപ്പോഴും അവയുടെ കാരണങ്ങളുടെ അത്ഭുതകരമായ ഒരു വക്രഭാവമുണ്ട്. നമുക്ക് ഭാവഭേദങ്ങളിലുള്ള സ്ഥാനത്തിൽ മാത്രമാണ് നോട്ടം. അതുകൊണ്ടാണ് വെളിപ്പാടകലെയുള്ള സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാൻ, സ്നേഹിതരെ അംഗീകരിക്കാൻ ഒരു നിസ്സംഗത നമുക്കുണ്ട്. ഇത്തരത്തിലുള്ള ജീവിത വ്യതിയാനങ്ങൾക്ക്
അർത്ഥസമ്പുഷ്ടമായൊരു തിരിച്ചടിയായിരുന്നു അചഞ്ചലമായ ക്രിസ്തുവിൻ്റെ ഭാവം. ലേഖനകർത്താവിൻ്റെ വാക്കുകൾക്ക് മുൻപുള്ള വാക്യങ്ങളെക്കാൾ കൂടുതൽ മൂർച്ചയുണ്ടാകുന്നത് ഇവിടെയാണ്. അതിന് പിൻപിലുള്ള വികാരമെന്നത് കേവലം മൂഢസ്വർഗങ്ങളിലെ കിനാവുകളിൽ കാണുന്ന ഗന്ധർവ അപ്സരസുകൾ സമ്മാനിക്കുന്ന കാതലില്ലാത്ത അനുഭൂതിയുടെ ആവേശം കൊണ്ടൊന്നുമല്ല. കാരണം ഈ ക്രിസ്തീയ ഭാവത്തിൻ്റെ ക്രിസ്തുഭാവത്തിൻ്റെ സ്ഥായീയത അചഞ്ചലമായതുകൊണ്ടാണ്. അത് പണ്ഡിതനെയും പാമരനെയും വകഭേദങ്ങളില്ലാതെ കാണാൻ കഴിയുന്ന ഒരു സ്വർഗീയ ഭാവമാണ്. എത്രയോ മൺമറഞ്ഞ മനുഷ്യർ അനുകരിക്കാൻ ശ്രമിച്ച ഒരു ഭാവമാണത്. അതിൻ്റെ വ്യാപ്തി ആഴം ഇന്നും ഒരു കുളിർമയാർന്ന അന്വേഷണമായി നിലനിൽക്കുന്നു. ആ ഭാവത്തിൻ്റെ ഭാവവാക്കാകുവാനുള്ള ശ്രമത്തെയാണ് ക്രൈസ്തവ മൂല്യമെന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. ചുറ്റുപാടും വളരെ വേഗത്തിൽ ഏറ്റവും ദീർഘമായി മിന്നിമറിയുന്ന ചില മുഖങ്ങളുണ്ട് നമ്മുടെ യാത്രയിൽ. നമ്മുടെ അച്ഛനായി, നമ്മുടെ അമ്മയായി, മുതിർന്നവരായി, കുട്ടികളായി, ദരിദ്രരായി, എത്രയോ മുഖഭാവങ്ങൾ. അവയിലേക്ക് നമുക്കൊരു യാത്ര പോകാം. കഥാർസിസ് എന്ന ഗ്രീക്ക് പദം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കാവ്യാത്മകതയിൽ അരിസ്റ്റോട്ടിൽ ആദ്യമായി ഉപയോഗിച്ചൊരു രൂപകം. കലയിലൂടെ വികാരങ്ങളുടെ ശുദ്ധീകരണത്തെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്രിയരെ, ദൈവവചനമെന്ന നിത്യതയിലെ ഏക കൃതിയിലെ ക്രിസ്തുഭാവമെന്ന വികാരത്തെ നമ്മിലെ ഭൗതിക ജീവിതത്തിൻ്റെ മലിനതകളെ ശുദ്ധീകരിക്കുവാനുള്ള ഒരു മാർഗമായി, ഒരു മാധ്യമമായി നമുക്ക് തിരഞ്ഞെടുക്കാം. ഒരുമിച്ച് നടക്കാം. വീണ്ടുമൊരു നല്ല നാളേക്കായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.